ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ടു ദ മെലോഡിയസ് വോയിസ് ഓഫ് സിംഗിൾ പണി. ഞാൻ ഒരാളെ ഇവിടെ ഇരുത്തി ഒരു പണി കൊടുക്കാൻ പോകുന്നു, അതാണ് സിംഗിൾ പണി. ഇന്ന് സിംഗിൾ പണിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഗായകനെയല്ല, ഒത്തിരി ഗായകനെയാണ്. ഷേക്സ്പിയർ സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് എന്നാണ്. അതെ, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഈ ഗായകൻ മിസ്റ്റർ ഷൈജോ അടിമാലി. വെൽക്കം ഷൈജോ അടിമാലി. നമസ്കാരം ഷൈജോ. നമസ്കാരം ഷൈജോ. എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഗായകരുടെ ശബ്ദം അനുകരിച്ച് പാടുകയാണ്. ഗായകരുടെ ശബ്ദം അനുകരിച്ച് പാടുന്നു. ഏതൊക്കെ ഗായകരെയാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യം അനുകരിക്കുന്നത് പഴയ ഗായകരായ എ.എം. രാജ, പീലീല. എ.എം. രാജ, പീലീല ഇവർ ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. ഓക്കെ ഓക്കെ, കേൾക്കാം. അർത്ഥവത്തായ ഒരു ഗാനമായിരുന്നു പെറ്റു വളർത്തിയ രാജകുമാരി. ആ, ദ പ്രഗ്നന്റ് രാജകുമാരി. വളരെ അർത്ഥവത്തായ ഒരു ഗാനമായിരുന്നു. ഷൈജോ ഈ രണ്ട് ശബ്ദം അനുകരിച്ചല്ലോ. ഷൈജോ ശിഖണ്ഡിയാണോ? അയ്യേ, ഞാൻ കൂട്ടത്തിൽപ്പെട്ടല്ലേ. അല്ലല്ലേ. ഓക്കെ ഷൈജോ, അടുത്തതായിട്ട് ആർക്കിട്ടാണ് പണി കൊടുക്കാൻ പോകുന്നത്? അടുത്തത് എസ് ജാനകിയുടെ ശബ്ദമാണ്. എസ് ജാനകിയുടെ. ഓക്കെ. വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. കോളിംഗ് കോളിംഗ് ബട്ട് ദ ഗസ്റ്റ് ഇസ് നോട്ട് കമ്മിങ്. അതെ, വളരെ അർത്ഥവത്തായ ഒരു പാട്ടായിരുന്നു. ഷൈജോ അടുത്തത് എന്താണ്? അടുത്തത് കെ എസ് ജോർജാണ്, നാടക ഗാനങ്ങളൊക്കെ പാടുന്നത്. ഓക്കെ, കെ ജി ജോർജോ. കെ എസ് ജോർജ്. ഓ, അങ്ങനെ ഒരു പാട്ടുകാരനല്ലേ. ശരി, കേൾക്കാം. അർത്ഥവത്തായ ഒരു ഗാനമായിരുന്നു. നാട്ടിൽ അടിച്ച് പാമ്പായി നടക്കുന്നവർക്ക് വീടുകളില്ല, അതാണ് അതിന്റെ അർത്ഥം. നോ ഹോൾസ് ഫോർ ദ സ്നേക്സ്. ഓക്കെ, കൊള്ളാം ഷൈജോ. അടുത്തത് ആർക്കിട്ടാണ് പണി കൊടുക്കാൻ പോകുന്നത്? അടുത്തത് ഹിന്ദിയിലെ മൂന്ന് ഗായകർ ചേർന്ന് പാടിയൊരു പാട്ടാണ്. മൂന്ന് ഗായകരും. ഓക്കെ ഓക്കെ.
मुझे छोड़ दे। ഈ പാട്ടിനെ കുറിച്ച് ഒരക്ഷരം ഞാൻ പറയുന്നില്ല, കാരണം എനിക്കൊരക്ഷരവും മനസ്സിലായില്ല. ഈ അന്തരീക്ഷത്തെ കുറിച്ച് ഷൈജുവിന്റെ അഭിപ്രായം എന്താണ്? എനിക്കെന്നല്ല, ഞങ്ങളെ പോലെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, സാധാരണ എല്ലാ മ്യൂസിക്കൽ പ്രോഗ്രാമിലും ചാനലിൽ കാണുമ്പോൾ അതിനൊക്കെ നല്ല വെളിച്ചമുണ്ട്, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്. സാറിന്റെ ഈ സിംഗിൾ പണിക്ക് മാത്രം അരണ്ട വെളിച്ചമാണ്, വെളിച്ചം വളരെ കുറവാണ്. അതെന്താണ്? സംഗീതം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അതൊരു കുഴിയാണ്. ഈ അരണ്ട വെളിച്ചത്തിൽ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് ഒരു സ്മോളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഷൈജോ കൊണ്ടുവന്നിട്ടുണ്ടോ നേരത്തെ പറഞ്ഞ സാധനം? അച്ചാർ കരുതിയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഷൈജോ അടുത്തത് ആർക്കിട്ടാണ് കൊടുക്കാൻ പോകുന്നത്? അടുത്തത് തമിഴിന്റെ ശ്രദ്ധേയനായ ഗായകൻ സംഗീത സംവിധായകനായ ദേവ. ദൈവോ? ദേവ, ദേവ, ദേവ. ഓക്കെ, അർമാദിച്ചോളൂ. കവളപ്പടാളെ സഹോദരാ, കരുവാറി കാത്തന്നെ പാങ്കാതെ ചേർത്ത് വെപ്പാം. കവളപ്പടാതെ സഹോദരാ, കവളപ്പടാതെ സഹോദരാ, എങ്കവ കരുവാറി കാത്തന്നെ പാങ്കാതെ ചേർത്ത് വെപ്പാം. കവളപ്പടാതെ സഹോദരാ. സംഗീതജ്ഞർ അങ്ങനെ ആയിരിക്കണം, അതല്ലേ ഞാനും ദാസേട്ടനും ഒക്കെ ഇങ്ങനെ താടി വെച്ചിരിക്കുന്നത്, അതാണ് അതിന്റെ അർത്ഥം അല്ലേ? ഷൈജോ ഇനി എന്താണ് ബ്ലാമ്പിക്കാൻ പോകുന്നത്? അമ്പലത്തിലെ സ്വാമിയോ? അമ്പലത്തിലെ സാർ, അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്? അദ്നാൻ സ്വാമി. ഏതോ പാകിസ്ഥാനിയാണ് അദ്ദേഹം. ഷൈജോ തീവ്രവാദിയാണ്? അല്ലല്ല. പിന്നെ പാകിസ്ഥാനിലേക്ക് പോയത് എന്തിനാ? പാകിസ്ഥാനി ആണ് അദ്ദേഹം, അദ്ദേഹം ഇന്ത്യയിലാണ് ഇപ്പോ ഉള്ളത്. അപ്പോ എടുത്തിട്ട് അലക്കിക്കോളൂ. ഇനി എന്താണ് അടുത്തതായി? നടൻ ജഗദീഷ് പ്രായക്കര പാപ്പൻ എന്ന ചിത്രത്തിൽ പാടിയൊരു പാട്ടാണ് നടൻ ജഗദീഷ് പാടിയത്. ഓക്കെ, എടുത്തിട്ട് അലക്കിക്കോളൂ. കൊക്കും പൂഞ്ചിറകിൽ കൊക്കും കാട്ടുകിളി കൊക്കും നെഞ്ചിനുള്ളും ഒരു ചാരുതേ ഒരു ചാരനേ. വളരെ മനോഹരമായിരുന്നു. അപ്പോ ഷൈജോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സെമിത്തേരിയിലേക്ക് വരണം, ഒരനാഥ പ്രേതമായി ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോ ഇത്രയും നേരം സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്, അതിങ്ങ് തന്നേക്കും. ഷൈജോ ഉടനെ തന്നെ ഗിന്നസ് ബുക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഏകദേശം 51 ഗായകരെ അദ്ദേഹം അനുകരിക്കും. ഒരു ദിവസം വേണം അദ്ദേഹത്തിന് പരിപാടികൾ അവതരിപ്പിക്കാൻ. ഇനി അടുത്ത ഗായകൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് ആ ഗന്ധർവ ഗായകൻ? വെൽക്കം. ലോഡിംഗ് കാരുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കണമായിരുന്നു. നമുക്കത് ഒരു മൈക്കാണ്, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നാൽ ഇതൊരു ഗതയാണ്. കണ്ടിന്യൂ. എന്താണ് താങ്കളുടെ പേര്? ആലോചിക്കാനോ? എന്താലോചിക്കാൻ? എന്താണ് താങ്കളുടെ പേര്? എ ജെ യേശുദാസ്. യേശുദാസിന്റെ ആളാണല്ലേ? എന്നിട്ട് വെള്ളയും വെള്ളയും ഇടാത്ത എന്താണ്?
വെള്ളയും വെള്ളയും റോയൽറ്റി കൊടുക്കണം എന്ന് വിചാരിച്ച് ഒഴിവാക്കിയാ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നേരത്തെ വന്ന ഗായകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗായകരുടെ ശബ്ദം അദ്ദേഹം അനുകരിക്കും. താങ്കളുടെ പ്രത്യേകത എന്താണ്? ഞാൻ ഒത്തിരി പാട്ടുകൾ പാടും, പക്ഷെ എന്റെ ശബ്ദമായിരിക്കും. നല്ലൊരു പ്രത്യേകതയാണ്. അവനെ പോലല്ല, ഇത്രയൂടെ ഡീസന്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ പാരമ്പര്യമായിട്ട് സംഗീതജ്ഞരാണോ? പിന്നെ ആണ്. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ തന്നെ സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരാളാണ്. സംഗീതത്തിന് വേണ്ടി മരിച്ചു ആണോ? മോഹൻലാൽ ഒറ്റൊരുത്തൻ കാരണം എന്റെ അച്ഛൻ മരിച്ചറിയാമോ? മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ലല്ലോ. മോഹൻലാൽ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുവാനായി ചെന്ന് കയറിയത് പഴയൊരു സിംഹത്തിന്റെ മടയിലാണ്. കേട്ട പാതി കേൾക്കാത്ത പാടി അച്ഛൻ സിംഹത്തിന്റെ മടയിലേക്ക് പോയി. പൊറോട്ട കീറുന്ന പോലെ കീറി കളഞ്ഞു. പക്ഷെ അച്ഛൻ മരിക്കാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ജപനാം കോസത്തേക്ക് കോറ്റ. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞിട്ട് മരിച്ചത്. അപ്പോ മിസ്റ്റർ എ ജെ യേശുദാസ് ഏത് ഗാനമാണ് ആദ്യമായി ആലപിക്കാൻ പോകുന്നത്? പഴയൊരു പാട്ടാണ്, സന്ധിക്കുന്നതിന് സിന്ദൂരം. നല്ലൊരു ഗാനം. നാല് വരി ഒന്നും ഉള്ളട്ടെ. അപ്പുറത്താണ് ടോയ്ലറ്റ്. അല്ല, മൂളിക്കോട്ടെ. ഓക്കേ ഓക്കേ, എടുത്തോളൂ. പാട്ടുപുസ്തകം ഒന്ന് എടുത്തോട്ടെ. പാട്ടുപുസ്തകം എന്ന് പറഞ്ഞിട്ട് ഇത് പാട്ടുപുസ്തകമാണല്ലോ. സാറിനത് പറയാ, എന്റെ സൈസിന്റെ ഇത് 200 പേജിന്റെ രജിസ്റ്റർ ബുക്കാ. ഓക്കേ, പഠിക്കോളൂ. ഓക്കേ ഓക്കേ ഓക്കേ. ഓ, കേറി പോകുന്നുണ്ട് രാഗം, നന്നായിട്ട് കേറി പോകുന്നുണ്ട്. പിച്ച് പിടിച്ച് നോക്കിയതാ. ആ, രാത്രിയല്ലേ, ഉറക്ക പിച്ചായിരിക്കും അല്ലേ. സന്ധ്യക്കെന്തിലും സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിലും വൈഡൂര്യം, സുസ്മിതയ്ക്കെന്തിലും പാദസ്വരം, എൻ കൽപ്പന സന്ധ്യ, ചന്ദ്രിക, കൽപ്പന, സുസ്മിത. സ്ത്രീ വിഷയത്തിൽ താല്പര്യമുണ്ടല്ലേ. ആ പാട്ട് കേട്ടപ്പോ മനസ്സിലായി. ഇഷ്ടമുള്ള പക്ഷി ഏതാണ്? കോഴി. സ്വഭാവം പോലെ തന്നെ. ഓക്കെ, വളരെ മനോഹരമായിരുന്നു. ഇനി അടുത്തത് ഏത് പാട്ടാണ്? അടുത്തത് ഞാൻ വാരിയിട്ട് അങ്ങോട്ട് അലക്കാൻ പോവല്ലേ. ആണോ? പിന്നെ നമ്മള് പുതിയ പാട്ട് ട്രെൻഡാണ്. ഓക്കെ, ഏതാണ്? അടിപൊളി പാട്ടാണ്. ശരി ശരി. ലജ്ജാവതി. ഇത്രയും വൃത്തിയായിട്ട് ഒരു പാട്ട് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട. ഓക്കെ, ഞാൻ